എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സെക്സ് അഡിക്ഷനെ കുറിച്ചാണ്. അതെ, സെക്സിനോടുള്ള താല്പര്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകുന്നില്ലേ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഞെട്ടിക്കുന്ന പഠനമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ലവ് ഹോർമോണാണ് പുരുഷ ലൈംഗിക ആസക്തിക്ക് കാരണമാണെന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഹൈപ്പർ സെക്ഷൽ ഡിസോർഡർ ഉള്ള പുരുഷന്മാർക്ക് ലവ് ഹോർമോണായ ഓക്സിറ്റോസിൻ ഉയർന്ന അളവ് കണ്ടെത്തിയതായി പഠനത്തിൽ പറയുന്നുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്ന ഡോപാമൈൻ, സെറാട്ടോണിൻ തുടങ്ങിയ മറ്റ് ഹോർമോണുകളെ പോലെ ഓക്സിറ്റോസിൻ പോസിറ്റീവ് വികാരങ്ങൾ വർദ്ധിപ്പിക്കുന്നുവെന്നും പഠനത്തിൽ പറയുന്നു. ഓക്സിറ്റോസിൻ ഹോർമോണിൻ്റെ അമിത അളവ് പുരുഷന്മാർക്ക് ദോഷകരമാകുമെന്നും പഠനത്തിൽ പറയുന്നുണ്ട്. ഹൈപ്പർ സെക്ഷൽ ഡിസോർഡറുള്ള 64 പുരുഷന്മാരെയും സാധാരണ ലൈംഗിക താല്പര്യവും ഉത്തേജനവും റിപ്പോർട്ട് ചെയ്ത 38 പുരുഷന്മാരിലുമാണ് പഠനം നടത്തിയത്. ലൈംഗിക ആസക്തിയിൽ ഓക്സിറ്റോസിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിക്ക് വിധേയരായ ശേഷം ലൈംഗിക ആസക്തരായ പുരുഷന്മാരിൽ ഓക്സിറ്റോസിൻ അളവ് ഗണ്യമായി കുറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാനസികാരോഗ്യ സംബന്ധമായ അസുഖങ്ങളുടെ പട്ടികയിൽ ലോകാരോഗ്യ സംഘടന WHO അമിത ലൈംഗിക ആസക്തിയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6 മാസമായോ അതിലധികമായോ ഈ പ്രശ്നം നേരിടുന്നുവെങ്കിൽ അഥവാ നിങ്ങൾക്ക് അസ്വസ്ഥതകൾ തോന്നുന്നുവെങ്കിൽ ഇത് രോഗമെന്ന ഘട്ടത്തിലെത്തിയെന്ന് തിരിച്ചറിയണമെന്നാണ് ഈ സംഘടനയുടെ നിർദ്ദേശം. ഇപ്പോൾ മനസ്സിലായല്ലേ ഓക്സിറ്റോസിനും ഡോപാമൈനും ഒന്നും ചില്ലറക്കാരനല്ല എന്നത്? എന്തും അമിതമാവാതെ സൂക്ഷിക്കുക അഥവാ നിയന്ത്രിക്കാനാവും വിധം വരുന്നതിന് തൊട്ട് മുൻപേ തന്നെ മതിയായ വൈദ്യസഹായം തേടുകയോ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുകയോ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരേക്കും ബൈ ബൈ.